നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈയിൻ എഫ് സിക്കെതിരെ നടന്ന മത്സരത്തിനിടക്ക് പരിക്ക് പറ്റിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിൻ്റെ പരിക്കിൻ്റെ ആ ഒരു ഗുരുതരാവസ്ഥ എത്രത്തോളമാണ് എന്നറിയാൻ വേണ്ടി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ണറായ മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നത് ചുരുങ്ങിയത് 41 ദിവസക്കാലമെങ്കിലും താരത്തിന് പുറത്തിരിക്കേണ്ടി വരും, പിന്നെ MRI റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ 19 സ്റ്റോപ്പേജ് കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് സച്ചിൻ സുരേഷ് സർജറിക്ക് വിധേയനാവേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ ഒരു ലോങ്ങർ റിക്കവറി പീരീഡ് താരത്തിന് വേണ്ടി വരും, നീണ്ടകാലം പുറത്തിരിക്കേണ്ടി വരും എന്നുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഈസ് എക്സ്പെക്റ്റഡ് ടു അണ്ടർഗോ സർജറി ഫോർ ദി ഇഞ്ചുറി സഫേർഡ് അഗെയിൻസ്റ്റ് ചെന്നൈൻ FC വിൽ ബി സൈഡ് ലൈൻഡ് ഫോർ എ ലോങ്ങർ റിക്കവറി പീരീഡ്. അപ്പം സർജറി ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ജേക്സൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഷോൾഡറിന് പരിക്കേറ്റ ഘട്ടത്തിൽ നീണ്ട സമയത്തെ ഒരു റിക്കവറി അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അതുപോലെ സർജറി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സച്ചിൻ സുരേഷിന് നീണ്ടകാലം പുറത്തിരിക്കേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ അതൊരു വലിയ തിരിച്ചടിയാവും. കാരണം ഇതുവരെയുള്ള കളികളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോൾ കീപ്പർ എന്ന രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തത് സച്ചിൻ സുരേഷായിരുന്നു. അദ്ദേഹം ഇല്ലാതെ സീസണിൻ്റെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.